എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യുന്നത് 2023 ഇറങ്ങിയ ഒരു ബയോഗ്രഫിക്കൽ ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ പേര് ടെട്രസ് എന്നാണ്. ടെട്രസ് ആസ് ഇൻ ടെട്രസ് ദ ഗെയിം. നമ്മൾ പണ്ട് ബ്രിക് ഗെയിം ഒക്കെ വാങ്ങിച്ച് കളിക്കുന്ന സമയത്ത് അതിനകത്തുള്ളൊരു ഗെയിമാണ് ടെട്രസ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോൺ എസ് ബേർഡ് ആണ്. എഴുതിയിരിക്കുന്നത് നോവാ പിങ്ക്. ഇവർ രണ്ടുപേരും എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ക്രാഫ്റ്റ്സ്മെൻ അല്ല. പക്ഷേ ഇതിനകത്തെ നായകൻ ടാരൺ എജർട്ടൺ ആണ് പ്രധാന വേഷത്തിലെത്തുന്നത്. അദ്ദേഹം എനിക്ക് നല്ല പരിചിതമായ ഒരു മുഖമാണ്. അദ്ദേഹം നമുക്ക് സിനിമ കാണുന്നവർക്കൊക്കെ കിങ്സ്മെൻ മൂവി സീരീസിനകത്ത്, പിന്നെ എഡി ദ ഈഗിൾ എന്ന സിനിമയ്ക്കകത്തൊക്കെ ഉള്ള പ്രധാന വേഷത്തിലെത്തിയ നടനാണ്. ഈ സിനിമ ടെട്രസ് എന്ന സിനിമ ബേസിക്കലി 1980s and 1990s വളരെ പ്രശസ്തമായ ഒരു വീഡിയോ ഗെയിമാണ് ടെട്രസ്. ഈ ബ്ലോക്കുകൾ വന്ന് വീഴുന്ന ഒരു ഗെയിമാണ്. നമ്മളെല്ലാവരും അത് കളിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കൊന്നൊരു 90s ജനിച്ച ഒട്ടുമിക്ക എല്ലാവരും കളിച്ചിട്ടുണ്ടായിരിക്കും അത്. അപ്പം ആ ടെട്രസ് എന്ന ഗെയിം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും അതെങ്ങനെയാണ് പ്രശസ്തമായത് എന്നതിനെ പറ്റിയും ഒക്കെയുള്ളൊരു കഥയാണ്. ബേസിക്കലി ഈ ടെട്രസ് ഉണ്ടാക്കിയത് റഷ്യയിലുള്ള ഒരു ഡെവലപ്പറാണ്. സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ സമയത്ത് ഇത് റഷ്യ അന്ന് USSR ആണ്, സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയനിൽ ആരെങ്കിലും എന്തെങ്കിലും ഇൻവെൻഷൻ കണ്ടുപിടിച്ചാലും അത് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്ന് അതിൻ്റെ റൈറ്റ്സ് എടുക്കാൻ വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ഒരു ജപ്പാനിൽ സെറ്റിൽഡ് ആയ ഒരു അമേരിക്കൻ ഒരു കമ്പനി ഉടമസ്ഥൻ്റെ കഥയാണിത്. അദ്ദേഹം ഒരു ഗെയിം ഡെവലപ്പറാണ് അദ്ദേഹവും. അപ്പോൾ ആ ഒരു അമേരിക്കനായിട്ടുള്ള, ഡച്ച് അമേരിക്കനായിട്ടുള്ള, ജപ്പാനിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സിഇഒ, ആ ക്യാരക്ടറാണ് ടാറൺ എജർട്ടൺ ഇതിനകത്ത് പോർട്രേ ചെയ്യുന്നത്. ആ കഥാപാത്രം ജർമ്മനിയിൽ ചെന്ന് അതിൻ്റെ റൈറ്റ്സ് സെക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ രസകരമായിട്ട് ഈ സിനിമയെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നല്ല അഭിനയമാണ്. ടാറൺ എജർട്ടൻ്റെ അഭിനയം ശരിക്കും നല്ല, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരെണ്ണമാണ്. അദ്ദേഹം വളരെ വെർസറ്റൈലായിട്ടും പല നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പിലത്തെ ഒരുപാട് റോളുകൾ ഇപ്പം വരുന്നുണ്ട്. അതിലെനിക്കിതൊരു സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ വളരെ യങ് ആയിട്ടുള്ള ഒരു ആക്ടറാകുമ്പോൾ ജസ്റ്റ് ഒരു ടൈപ്പ് കാസ്റ്റ് റോൾ, ഒരു റൊമാൻറ്റിക് ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ, അങ്ങനെ പോകാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോളുകളാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാ ആക്ടേഴ്സും അടിപൊളിയാണ്. പ്രശസ്തരായിട്ടുള്ളവർ കുറവാണ് ഈ സിനിമയിൽ. പക്ഷേ എല്ലാവരും നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. പർട്ടിക്കുലർലി റഷ്യൻ ഡെവലപ്പറായിട്ട് വരുന്ന കഥ ആക്ടർ നല്ലോണം അദ്ദേഹത്തിൻ്റെ റോള് പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഇങ്ങനെ ഈ റഷ്യയിൽ ചെന്ന് ഈ റൈറ്റ്സ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് കോമ്പറ്റീഷനായിട്ട് ഇംഗ്ലണ്ടിലുള്ള ഒരു കമ്പനിയിലെ ആൾക്കാർ, പിന്നെ അല്ലാതെ മറ്റൊരാൾ, അവരെല്ലാവരും കൂടെ ചെന്ന് ഇതിൻ്റെ റൈറ്റ്സ് തമ്മിൽ എടുക്കാൻ നോക്കുന്നതും, അത് സോവിയറ്റ് യൂണിയൻ സർക്കാരിലുള്ളവരും അതിനകത്ത് കറപ്റ്റായിട്ടുള്ളവരും ഒക്കെ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നതുമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള തീം. അത് നല്ല രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട, ഇതിൻ്റെ സ്ക്രിപ്റ്റ് വളരെ നല്ലതാണ്, എൻഗേജിംഗ് ആണ്, നമ്മളെ ബോറടിപ്പിക്കാതിരുത്തും. കാരണം ഇത് എളുപ്പമെന്ന് ബോറടി ആകേണ്ട ഒരു കഥയാകാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. പക്ഷേ അങ്ങനെയല്ല, നല്ലോണം എൻ്റർടൈനിങ് ആണ്, നല്ലോണം രസകരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ സിനിമാറ്റോഗ്രഫി ഒരു നമുക്ക് ഫീൽ ചെയ്യാം. സോവിയറ്റ് യൂണിയനിൽ ചെല്ലുമ്പോൾ ഒരു ഗ്രിം സിനിമാറ്റോഗ്രഫിയാണ്, ഇതൊരു ഡാർക്കാണ്. ജപ്പാനിലാകുമ്പോൾ ഇച്ചിരൂടെ വൈബ്രൻ്റ് ആണ്. USലാകുമ്പോൾ കുറച്ചുകൂടി ഒരു സൺഷൈൻഡ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രഫിയാണ്. അപ്പം നല്ല ഓരോ ലൊക്കേഷൻ അനുസരിച്ചും ഓരോ സീൻ അനുസരിച്ചും സിനിമാറ്റോഗ്രഫി നല്ലോണം ഒരു കഥാപാത്രമായി തന്നെ മാറുന്നുണ്ട്. അതുപോലെ ഈ സ്പ്രൈറ്റ് എന്ന് നമ്മൾ പറയും, സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലെ ഗെയിംസ്, ഒരു 1980s ഗെയിംസിൽ ലോ പിക്സൽസാണ്, നല്ല എന്തോ വളരെ ഹൈ ഡെഫിനേഷൻ ഒന്നുമല്ലല്ലോ. അപ്പം നമ്മൾ പണ്ട് മാരിയോ ഒക്കെ കളിക്കുന്ന പോലെ, അപ്പം മാരിയോ ഒക്കെ കാണുന്ന അങ്ങനത്തെ ഒരു ആർട്ട് സ്റ്റൈല്, അങ്ങനെ പിക്സലേറ്റഡ് ആയിട്ട് കാണുന്നതിന് പറയുന്ന സ്പ്രൈറ്റ് എന്നാണ്, അങ്ങനെ കഥാപാത്രങ്ങളെ കാണിക്കുന്നതിന്. അപ്പോൾ ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ കഥാപാത്രങ്ങളെയും ആനിമേറ്റഡ് ആയിട്ട്, ഈ പിക്സലേറ്റഡ് ആയിട്ട് സ്പ്രൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് വളരെ രസകരമാണ്. പർട്ടിക്കുലർലി ഇതിനകത്ത് പല സീൻസും, എന്നുവെച്ചാൽ ഓരോ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്സ് വരുമ്പോൾ, ഇപ്പം റഷ്യ മോസ്കോ കാണിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സ്പ്രൈറ്റ് ആണ്, സ്പ്രൈറ്റ് ആയിട്ടാണ് ഇതെല്ലാം വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ട്. അതുപോലെ ഒരു കാർ ചേസ് പർട്ടിക്കുലർലി കാണിക്കുന്നത് പണ്ടത്തെ നമ്മുടെ വീഡിയോ ഗെയിം
പണ്ട് ഈ നമ്മൾ 500 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന വീഡിയോ ഗെയിമിൽ കളിക്കുന്ന കാർ ചേസുകൾ നമുക്ക് ഓർമ്മ വരും. അപ്പം തീർച്ചയായിട്ടും ഇത് അത്യുഗ്രനായിട്ട് തന്നെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ടെട്രിസ് എന്ന ഗെയിമിൻ്റെ ഒരു എസ്തെറ്റിക് അവർ നല്ലപോലെ ഈ സിനിമയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. സിനിമയിലെ ആക്ടിംഗ് ഉള്ള ഓവറോൾ ആസ് എ മൂവി ഇറ്റ്സ് അമേസിങ്. കാണിച്ചിരിക്കുന്ന ഡെപ്പിക്ട് ചെയ്തിരിക്കുന്ന രസകരമായ രീതി ഇസ് അമേസിങ്. അത് ശരിക്കും നല്ലതാണ്. പുതുമയുള്ള സിനിമയാണ്. പുതുമ ഇല്ലാത്തൊരു ചുമ്മാ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എ ബയോഗ്രഫി മേക്കിംഗ് എ ബയോഗ്രഫി എന്ന സിനിമയല്ല, കഷ്ടപ്പെട്ട് ചിന്തിച്ചുണ്ടാക്കിയ സിനിമയാണ്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമയാണ്. ഒരു സ്പൈ എലമെൻറ്റും ഒക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ ഒരു പീരീഡ് പീസ് ബയോഗ്രഫിക്കൽ സിനിമ, എന്നാൽ കുറച്ച് ന്യൂ ട്വിസ്റ്റൊക്കെ ഉണ്ടേക്കൊക്കെ ഉള്ള സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ആ ഒരു കാരണം കൊണ്ട് അത് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണെങ്കിലും ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വരാൻ കഴിയാത്തൊരു ഓഡിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയല്ല നിങ്ങളുടെ മൈൻഡ് സെറ്റെങ്കിൽ ഞാൻ കാണാൻ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ ഭൂരിഭാഗം പേർക്കും അതൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബയോഗ്രഫി ശരിക്കും നടന്നൊരു കഥ കുറച്ച് ഡ്രാമാറ്റിക്കായിട്ട് കുറച്ച് കളർഫുള്ളായിട്ട് പുതിയ കുറച്ച് എലമെൻസ് ഇട്ട് കാണിക്കുമ്പോൾ പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണാൻ നോക്കുക. രസമുള്ള സിനിമയാണ്. പിന്നെ ടാരൻ എജർട്ടൺ എന്ന് പറഞ്ഞ നായകൻ്റെ ഒരു അഭിനയവും നല്ല രസമാണ്. അദ്ദേഹം ഭയങ്കര ലൈക്കബിളാണ്. എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഇടുക. എന്തുതന്നെയായാലും ഈ റിവ്യൂ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.